അലഹബാദ് ഹൈക്കോടതി മുൻപാകെ ഒരു കേസ് വന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് അത് തൻ്റെ മകളെ കാണാനില്ല ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അവളുടെ സുഹൃത്ത് തട്ടിക്കൊണ്ടുപോയതാണ് പോയതാണ് തൻ്റെ മകളെ അതുകൊണ്ട് എത്രയും വേഗം തൻ്റെ ഇരുപത്തിമൂന്ന് കാരിയായ മകളെ കണ്ടെത്തി തന്നെ തിരികെ ഏൽപ്പിക്കുക ഇതാണ് അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു അതിനുശേഷം പോലീസിനോട് ഉത്തരവിട്ടത് ഈ രണ്ട് പെൺകുട്ടികളെ അടിയന്തരമായി തന്നെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതായിരുന്നു കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ഈ രണ്ട് പെൺകുട്ടികളെയും കണ്ടെത്തി കോടതിക്ക് മുൻപാകെ ഹാജരാക്കി കോടതി ചോദിച്ചു എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾ കൗമാരകാലം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നു സൗഹൃദമല്ല പ്രണയത്തിലായിരുന്നു അത് ഒരു സ്വവർഗ പ്രണയം തന്നെയായിരുന്നു പിന്നീട് ഞങ്ങൾ കാത്തുനിന്നു ഇത്രയും വർഷം തികയാൻ വേണ്ടി അത് പ്രായപൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത് ഈ കാലം അത്രയും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നാണ് പെൺകുട്ടികൾ കോടതിയെ അറിയിച്ചത് എന്ന് മാത്രമല്ല പെൺകുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ രണ്ടു പേരും ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് ഹിന്ദു വിവാഹ നിയമപ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല സ്വവർഗ വിവാഹത്തെക്കുറിച്ച് ഹിന്ദു നിയമത്തിൽ എവിടെയെങ്കിലും എതിർപ്പുള്ളതായി ഞങ്ങളുടെ പരിമിതമായ നിയമപരിജ്ഞാനം വെച്ച് ഞങ്ങൾക്ക് അറിയുകയുമില്ല അങ്ങനെ ഹിന്ദു നിയമ വിവാഹ നിയമപ്രകാരം സ്വവർഗ ദമ്പതികൾക്ക് പരിരക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിവാഹിതരായതും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നതും ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പൂർണ്ണ സമ്മതവും തൃപ്തിയുമാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടുക എന്നുള്ളതായിരുന്നു പെൺകുട്ടികളുടെ വാദം എന്നു മാത്രമല്ല ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ആ പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള തൻ്റെ പാർട്ട്ണറുടെ അമ്മയുടെ ഹേബിയസ് കോർപ്പസ് ഹർജിയെ കുറിച്ച് പറഞ്ഞ ഇതാണ് ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയതല്ല ഞങ്ങൾ പ്രായപൂർത്തിയായ രണ്ടു പേരാണ് ഞങ്ങൾ സ്വമേധയാ വീട് വിട്ടിറങ്ങിപ്പോയി വിവാഹം കഴിച്ച് ഞങ്ങൾ സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണ് ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം ഇത്രയും പെൺകുട്ടികൾ വാദിച്ചപ്പോൾ കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചു എന്താണ് ഇനി സർക്കാരിന് പറയാനുള്ള കാര്യം ആ ചോദ്യത്തിന് ഉത്തരമായി അഭിഭാഷകൻ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത വിവാഹമാണ് ഇവർ തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു ലെസ്ബിയൻ മാരേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അംഗീകൃതമല്ല രണ്ടാമത് ഇത് മതവിശ്വാസത്തിന് എതിരാണ് ഹിന്ദുമതത്തിൽ ഒരിടത്തും സ്വവർഗ വിവാഹം അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഹിന്ദു വിവാഹ നിയമപ്രകാരം ഇവർ പറയുന്നത് കള്ളമാണ് അങ്ങനെ ഒരു നിയമം നിലവിലില്ല മൂന്നാമത് ഇന്ത്യയിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കുടുംബവ്യവസ്ഥ അത്രത്തോളം ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ അങ്ങനെയല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉടമ്പടി മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ വിവാഹം അവിടെ സ്വവർഗ വിവാഹങ്ങൾ അനുവദിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴും ആണുമാണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴും പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴും നിലനിൽക്കുന്നത് ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലാകട്ടെ ഈ ഉടമ്പടിക്ക് മേലെയാണ് സംസ്കാരം എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളായി ആർജിച്ചിട്ടുള്ള ഒന്നാണ് ഈ കുടുംബം എന്ന് പറയുന്ന സംസ്കാരം ഇന്ത്യയിൽ അതുകൊണ്ട് അത്തരം ഒരു സംസ്കാരത്തിന് വിരുദ്ധമാണ് ഇവരുടെ നടപടി എന്നാൽ വിവാഹം ഒരു ഉടമ്പടി കൂടിയാണ് എന്നും ഈ സർക്കാർ അഭിഭാഷകൻ പറയുന്നുണ്ട് വിവാഹം ഒരു ഉടമ്പടി ആയിരിക്കൽ തന്നെ അത് സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഉടമ്പടിയാണ് അതുകൊണ്ട് ഇത്തരം സ്വവർഗ വിവാഹങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയ്ക്കും എതിരാണ് എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ്റെ വാദം ഈ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ഇവരുടെ വിവാഹം സാധുവല്ല എന്ന് പറയുകയും ചെയ്തു രണ്ടുപേർക്കും വിവാഹം കഴിക്കാനുള്ള അവകാശം സ്വവർഗ വിവാഹം എന്ന് പറയുന്ന അവകാശം ഹിന്ദു നിയമപ്രകാരമോ അല്ലെങ്കിൽ നിയമ നമ്മുടെ ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ പ്രകാരമോ പാടില്ല എന്ന് ഹൈക്കോടതി വിധിക്കുകയും ഇവരുടെ വിവാഹം അസാധുവാക്കുകയും ചെയ്തു നിയമപരമായി അതിന് യാതൊരു തരത്തിലെ പ്രാബല്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി പകരം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് ഇന്ത്യയിൽ പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിൽ യാതൊരു വിധത്തിലെ തടസ്സവുമില്ല അതുകൊണ്ട് ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല നിങ്ങളുടെ വിവാഹം അസാധുവാണ് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും കൂടി ഭാര്യയും ഭർത്താവുമാണ് എന്ന നിലയിലോ അല്ലെങ്കിൽ രണ്ടുപേരും പങ്കാളികൾ എന്ന നിലയിലോ ഒരുമിച്ച് നിയമപരമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതേസമയം ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള അവകാശം ഉണ്ട് താനും അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അവകാശം വെച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം പക്ഷേ നിങ്ങളുടെ വിവാഹം റദ്ദായിരിക്കുന്നു റദ്ദാക്കിയിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള യാതൊരു നിയമപരമായിട്ടുള്ള അവകാശവും ഇന്ത്യൻ നിയമത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വിവാഹം അസാധുവാക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി ഒരുമിച്ച് താമസിക്കാം പക്ഷേ അത് വിവാഹം എന്ന ഉടമ്പടിയിൽ മേൽ അല്ല മറിച്ച് ഹൈക്കോടതി പറഞ്ഞതുപോലെ രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ആ ഒരു പഴുതിൽ വേണമെങ്കിൽ ഇവർക്ക് ജീവിക്കാം എന്ന് ചുരുക്കം അതായത് ഇന്ത്യയിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആണുങ്ങൾ അതായത് പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹം ലെസ്പിയനായിട്ടുള്ള പെണ്ണുങ്ങൾ അതായത് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വിവാഹം ഈ രണ്ട് വിവാഹത്തെയും ഇന്ത്യൻ നിയമത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി ഈ വിധിയിലൂടെ അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്